അരുണെ, ഏറെ നിർണായകം തന്നെയാണ് കേസിനെ സംബന്ധിച്ച് ഈ രക്തപരിശോധനാ ഫലം. മദ്യ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം, അതിനുശേഷം എന്തൊക്കെ നടപടിക്രമങ്ങളാവാം ഉണ്ടാവുക, വിവരങ്ങൾ. തീർച്ചയായും ആര്യശ്രീ, ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാണ് ഈ രക്തപരിശോധനാ ഫലം. നമുക്ക് തന്നെ അറിയാം, ഈ അപകടം നടന്നതിന് പിന്നാലെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയും അതുപോലെ തന്നെ DYSPയും നമ്മൾ ജനം ടി വി സംഘത്തിന്റെ മുന്നിൽ ഉൾപ്പെടെ താൻ ടൂർ ഓപ്പറേറ്റർ ആണെന്ന് കള്ളം പറഞ്ഞായിരുന്നു ഈ ജോമോ അവിടെ നിന്ന് കടന്നു കളഞ്ഞത്. അങ്ങനെ കടന്നു കളയാനുണ്ടായ സാഹചര്യം, ഇയാൾ മദ്യമോ മറ്റേതെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിനാലാണോ അപ്പോൾ അവിടെ നിന്നും പെട്ടെന്ന് മാറിയത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉയരുന്ന സാഹചര്യമാണ്. മാത്രമല്ല, ഈ അപകട സമയത്ത് ഇയാള് കൃത്യമായ വിവരങ്ങൾ നമ്മളോടൊന്നും പറഞ്ഞില്ല. നമ്മൾ തന്നെ കൃത്യമായി ഇയാളോട് എടുത്തു ചോദിച്ചതാണ് എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ താൻ ഉറങ്ങിപ്പോയി, ഒന്നും കണ്ടില്ല എന്നായിരുന്നു നമ്മൾ ജനം ടി വി സംഘത്തോട് തന്നെ ഇയാൾ പറഞ്ഞ് അവിടെ നിന്നും കടന്നു കളഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്താണ് അങ്ങനെ ഒളിച്ചു വെക്കുന്ന തരത്തിൽ ഇയാൾ അവിടെ നിന്നും മുങ്ങാനുണ്ടായ കാരണം എന്നുള്ളത് നോക്കുമ്പോൾ അതിൽ ഈ ലഹരി ഉപയോഗമാണോ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഒരു സംശയമായി ഉയരുന്നത്. ഏതായാലും പരിശോധനയ്ക്ക്, ഈ രക്ത സാമ്പിൾ പരിശോധനയ്ക്ക് കഴിഞ്ഞ ദിവസമാണ് അയച്ചത്. ഈ അപകടം നടന്നതിന് പിന്നാലെയായിരുന്നു ഈ രക്ത സാമ്പിൾ കഴിഞ്ഞ 6ാം തീയതി രാത്രിയോടുകൂടി പരിശോധനയ്ക്ക് അയച്ചത്. ശരിക്കും അപകടം നടന്ന് പെട്ടെന്ന് തന്നെ ഇയാൾ അവിടെ നിന്നും മുങ്ങുകയും അതിനുശേഷം പോലീസ് ഈ കൊല്ലത്ത് നിന്ന് ഇയാളെ പിടികൂടിയപ്പോൾ ആദ്യം രക്തം പരിശോധനയ്ക്ക് എടുത്തിരുന്നില്ല. കൊല്ലത്ത് നിന്ന് പ്രതിയെ പാലക്കാട് വടക്കഞ്ചേരിയിലേക്ക് എത്തിച്ച് അവിടെ നിന്നും പിന്നീട് ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടാണ് പരിശോധനയ്ക്ക് എടുത്തത്. അതായത് ഏകദേശം അപകടം നടന്ന ഒരു 22 മണിക്കൂറിന് ശേഷമാണ് ഇയാളുടെ രക്ത സാമ്പിൾ പരിശോധനയ്ക്കും മറ്റും അയച്ചിരിക്കുന്നത്. കാക്കനാട്ടെ ലാബിലേക്കാണ് കഴിഞ്ഞ 6ാം തീയതി ഈ രക്ത സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത്. ഇതിൽ മദ്യം ഉൾപ്പെടെ മറ്റേതെങ്കിലും ലഹരി വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ പരിശോധനാ ഫലം ഇത്രയും സമയമെടുത്തത് അല്ലെങ്കിൽ ഇത് വൈകുന്നത് എന്നുള്ളതാണ് പോലീസ്. അരുണ, ഇതില് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ് ഇപ്പോ ജോമോൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇന്നറിയാം. പക്ഷേ ഇതിൽ കൃത്യമായി ഇപ്പൊ ഇന്നലെ തന്നെ ഒരു ബസ് ഡ്രൈവറും ക്ലീനറും ലഹരി കടത്തിൽ പിടിയിലായിട്ടുണ്ട്. അങ്ങനെ ലഹരി നമ്മൾ പോലും അറിയാത്ത പല ഇടങ്ങളിലൂടെ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിലൊക്കെ കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനം ഉറപ്പാക്കാൻ സാധിക്കുന്നുണ്ടോ? അതല്ല, ജോമോൻ ലഹരി ഉപയോഗിച്ചോ ഇല്ലയോ അതവിടെ അങ്ങ് തീർക്കുക, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ശിക്ഷാ നടപടി ഉറപ്പുവരുത്തുക എന്നതല്ലാതെ ഇതൊരു ഉദാഹരണമായി കണ്ട് എന്ത് നടപടിയിലേക്ക് ഈ സിസ്റ്റം പോകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായും ശ്യാമു സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഞെട്ടിക്കുന്ന ഒരു വസ്തുത എന്നത്, ഇതേ പാലക്കാട് ജില്ലയിലാണ് ഇന്നലെ വാളയാറിൽ വെച്ച് ഒരു കണ്ടക്ടറും ക്ലീനറും ഒരു ഡ്രൈവറും ക്ലീനറും ലഹരി വസ്തുക്കളുമായി പിടിയിലായത്. അതായത് ഹാഷിഷ് ഓയിലും കഞ്ചാവും കൈവശം വെച്ചിട്ടാണ് പിടിയിലായത്. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ എക്സൈസിനോട് അവർ പറഞ്ഞിരിക്കുന്നത് ബംഗളൂരുവിൽ നിന്ന് തങ്ങളിത് വാങ്ങിയതാണ്, ഇത് പേഴ്സണൽ ഉപയോഗത്തിന് വേണ്ടി കയ്യിൽ കരുതിയതാണ് എന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ വാഹനം ഓടിക്കുമ്പോൾ പലരും ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചാണോ വാഹനം ഓടിക്കുന്നത്, ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ലഹരി ഉപയോഗിച്ചാണോ വാഹനം ഓടിക്കുന്നത് എന്നുള്ള സ്വാഭാവികമായ സംശയം ഉയരുന്ന സാഹചര്യമാണ്. നമുക്കറിയാം നല്ല അത്തരത്തിൽ ലഹരി ഉപയോഗിക്കാത്ത സത്യസന്ധമായ ഡ്രൈവർമാർ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അത്തരം ആളുകൾക്ക് പോലും കളങ്കം വരുത്തുന്ന തരത്തിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗം എല്ലാ മേഖലയിലും കടന്നു കയറുകയാണ്. നമ്മൾ സ്കൂളിലും കോളേജുകളിലും മാത്രമല്ല, സകല മേഖലകളിലും ഇത് കടന്നു കയറുന്നു എന്നുള്ളൊരു ഞെട്ടിക്കുന്ന വസ്തുത തന്നെയാണ് ഇന്നലെ ആ ഒരു സംഭവത്തോടെ പുറത്തു വന്നത്. ഏതായാലും ഈ ജോമോൻ ലഹരി ഉപയോഗിച്ചോ എന്നുള്ള ഈ സംഭവം കൂടെ അത് കൂട്ടി വായിക്കുമ്പോൾ ശ്യാമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം ലഹരി ഉപയോഗം ഏതെല്ലാം കോണുകളിലുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ വാഹനം ഓടിക്കുന്നവർ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് കണ്ടെത്തേണ്ടതിന്റെ വലിയ ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഒരാളുടെ ജീവനല്ല, ഒരുപാട് പേരുടെ ജീവനാണ് ഓരോ വാഹനത്തിലും ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകൾ ശക്തമാക്കേണ്ട സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഈ ജോമോന്റെ ഈ പരിശോധനാ ഫലം ഇന്ന് വരും എന്നുള്ളതാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. അതിൽ തന്നെ ഈ അപകടം നടന്ന 22 മണിക്കൂറിന് ശേഷമാണ് രക്തം പരിശോധനയ്ക്ക് എടുത്തത് എന്നുള്ളത് കൊണ്ട് തന്നെ ഫലം എത്രമാത്രം കൃത്യമായിരിക്കും എന്നതിൽ സംശയവുമുണ്ട്. സാധാരണ 24 മണിക്കൂറിലാണ് ഈ രക്തം പരിശോധനയ്ക്ക് എടുക്കേണ്ടത്. 22 മണിക്കൂറിൽ തന്നെ രക്തത്തിൽ മദ്യത്തിന്റെ അംശം വളരെ കുറയും എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. 100 മില്ലി രക്തത്തിൽ 30 മില്ലി മദ്യമെങ്കിലും കണ്ടെത്തിയാൽ മാത്രമേ ഒരാൾ മദ്യപിച്ചു എന്ന് പറയാനാവുകയുള്ളൂ എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. ഏതായാലും ഈ പരിശോധനാ ഫലം കേസിൽ വളരെ നിർണായകമായിരിക്കും. മദ്യമോ മറ്റേതെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കേസിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തി അതിന്റെ കൂടുതൽ നിയമ നടപടികളിലേക്ക് അന്വേഷണ സംഘം നടക്കും. യെസ്, അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.